السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد Pray Patavare Informatics in Arabic Nam Ipo Padachikon Rikunadu MS Word 2007 Adina Gurchi Namala Kainya Rendu Classukalayi MS Word എന്താണ് എന്നും അതിൻ്റെ പ്രധാന കമ്പോണൻ്റുകൾ അതുപോലെ അതിൻ്റെ ടൈറ്റിൽ ബാറ് കൺട്രോൾ ബട്ടൺസ് ഓഫീസ് ബട്ടൺ അതുപോലെ മെനു ബാറ് സ്റ്റാറ്റസ് ബാറ് തുടങ്ങിയ പ്രധാന കമ്പോണൻ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി അതുപോലെ ഒരു MS Word നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം ഒരു പുതിയ ഡോക്യുമെൻ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം പേജ് സെറ്റപ്പ് ഇതൊക്കെ പഠിക്കുകയുണ്ടായി ഇൻഷാല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ബാക്കി ഭാഗം അഥവാ ഇഅദാദുൽ ഹുദൂദ് പേജ് ബോർഡർ നമുക്ക് എങ്ങനെ ഒരു വേർഡിൽ നമുക്ക് പേജിലെ ബോർഡർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കാനുള്ളത് വലി ഇഅദാദുൽ ഹുദൂദുൽ സഫ ഒരു പേജിൻ്റെ ബോർഡർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നലഗത്ത് അലാ സുറി ഹുദൂദുൽ സഫ പേജ് ബോർഡർ എന്ന് പറയുന്ന ബട്ടൺ നാം ക്ലിക്ക് ചെയ്യണം എവിടെ ആൽ മൗജൂദ് ഫി മജ്മൂഅത്തി ഖൽഫിദ് സഫ പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള പേജ് ബോർഡർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഒനഖ്താർ വാഹിദൻ മിൻ ഹുദൂദ് എന്നിട്ട് താഴെ വരുന്ന ഏതെങ്കിലും ഒരു ബോർഡർ അതായത് ബില നൺ എന്നുണ്ടായിരിക്കും ഇഹാത്ത ഫ്രെയിം അല്ലെങ്കിൽ ബോക്സ് എന്നുണ്ടാവും ലില്ല് ഷെയ്ഡ് സുലാസുലബാദ് 3D മുഹസസ് കസ്റ്റം ഇതിലേതെങ്കിലും ഒരു ബോർഡർ നാം തിരഞ്ഞെടുക്കുക മിൻ മുറബ്ബിൽ ഹിവാ ലഹുദുദ് സഫ പേജ് ബോർഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പണായി വരുന്ന തുറന്നു വരുന്ന ആ സ്ക്വയറിൽ നിന്നും ഡയലോഗ് ബോക്സിൽ നിന്നും നാം ഈ പറയുന്ന ഏതെങ്കിലും നണ്ണ് ഫ്രെയിം ഷെയ്ഡ് 3D കസ്റ്റം ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം നമുക്കൊരു വീടിൻ്റെ പേജ് ചെയ്ത് തുറന്നു നോക്കാം ഇതിനകത്ത് പേജ് ലേ ഔട്ട് എന്ന് പറയുന്ന ഈ ടാബിൽ വരുന്ന പേജ് ബാക്ക്ഗ്രൗണ്ട് ഹൽഫിയത്തു സഫ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിലാണ് നമ്മൾ പേജ് ബോർഡർ പഠിക്കുന്നത് പേജ് ബോർഡർ നോക്കൂ പേജ് ബോർഡർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഡയലോഗ് ബോക്സിൽ വരുന്നത് നണ്ണ് ബില പറഞ്ഞല്ലോ ബോക്സ് ബോക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ് ഫ്രെയിം ആണ് രണ്ടൊന്നും തന്നെ ഫ്രെയിം എന്ന് പറയാം അല്ലെങ്കിൽ ബോക്സ് എന്ന് പറയാം പിന്നെ ഷാഡോ അതാണ് ഷെയ്ഡ് അല്ലെങ്കിൽ ഷാഡോ ലില്ല് പിന്നെ സുലാസുലബാദാണ് 3D എന്ന് പറയുന്നത് മുഹസസ് കസ്റ്റം അപ്പോൾ നമ്മൾ നിലവിൽ ഈ പേജിന് ബോർഡർ ഇല്ല നന്നാണ് കിടക്കുന്നത് നമുക്ക് ബോക്സ് ഇട്ട് നോക്കാം ബോക്സ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഡൊമോ ഇവിടെ വരുന്നുണ്ട് ഓക്കെ കൊടുത്ത് നോക്കാം പോണോ പേജിന് ബോർഡർ വന്നു ഈ ബോർഡർ തന്നെ നമുക്ക് ഇവിടെ മാറ്റം വരുത്താം ഇപ്പോൾ ബോക്സിലാണ് കിടക്കുന്നത് ആവശ്യമായ ധാരാളം മോഡലുകൾ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഇതിലേക്ക് പേജ് ബോർഡർ മാറ്റാം ഉണ്ടോ ബോർഡർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പല മോഡലുകളും ഇവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ ബോക്സാണ് ബോക്സ് തന്നെ ധാരാളം മോഡലുകൾ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് മനോഹരമായ രീതിയിൽ നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാൻ സാധിക്കും അതാണ് പേജ് ബോർഡർ അതേപോലെ ഷാഡോ ഷാഡോ ഇവിടെ കണ്ടില്ലേ ഒരു ഷാഡോ വരുന്നുണ്ട് ഷാഡോ വരുന്നുണ്ട് അതേപോലെ നമുക്ക് 3D ചെറിയ മാറ്റം അറിയാൻ പെട്ടെന്ന് മാറ്റം അറിയാൻ കഴിയില്ല 3D കൊടുക്കുന്ന സമയത്ത് 3D മാറ്റം വന്നു അതേപോലെ കസ്റ്റം ഇങ്ങനെ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട് ഈ പേജ് ബോർഡ് കൊടുക്കുന്ന സമയത്ത് ബോക്സ് ഷാഡോ 3D കസ്റ്റം ഇതിലേതെങ്കിലും ഒരു ബോർഡർ നമുക്ക് കൊടുക്കാം ബോർഡർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ ഇവിടെ നിന്ന് മനോഹരമായ രൂപത്തിലുള്ള ബോർഡറിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും പല മോഡലും ചെയ്യാൻ സാധിക്കും ഓക്കെ അങ്ങനെ വരും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ കണ്ടു നണ്ണ് കണ്ടു ഫ്രെയിം ബോക്സ് കണ്ടല്ലോ ഫ്രെയിം ഷാഡോ അതാണ് ഷെയ്ഡ് പിന്നെ 3D കസ്റ്റം മുറബ് ഇതാണ് ചെയ്യേണ്ടത് വലിയ തത്ബീക്ക് തഹദീദ് സഫ ബിർ റസ്മിയ സൂറ
ഇനി നമുക്ക് ഈ ബോർഡറിൽ തന്നെ ഏതെങ്കിലും പിക്ചർ അല്ലെങ്കിൽ ആർട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ അത് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നഖ്താർ റസ്മൻ വാഹിദൻ മിൻ ഖായിമത്തുൽ ഹുദൂദ് തഹ്തൽ മുറബ്ബ റസ്മ് സൂറ പിക്ചർ അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്ന ആ ഡയലോഗ് ബോക്സിൽ കാണുന്ന ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് സെലക്ട് ചെയ്താൽ നമുക്ക് ആ ബോർഡറായിട്ട് പിക്ചർ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നോക്കൂ, ഇവിടെ നമ്മൾ ബോർഡർ ഇപ്പം നമ്മൾ നണ്ണ് കൊടുക്കുന്നു. ഇപ്പോൾ നണ്ണാണ്, ബോർഡറൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പോയിട്ട് ആർട്ട്, ഇതാണ് സൂറ ആർട്ട്, പോയിട്ട് നമുക്ക് ഏതെങ്കിലും പിക്ചർ കൊടുക്കാം. നോക്കൂ, ഇപ്പം കണ്ടോ, ഇപ്പോൾ ബോർഡറിൻ്റെ പേജ് ബോർഡർ ആ പിക്ചറായിട്ട് വന്നിരിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ കൊടുക്കാം. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ആർട്ട് പോയി കഴിഞ്ഞാൽ കുറേ താഴെ കുറേ ഉണ്ട്, പൂക്കളൊക്കെ ഉണ്ട്, മനോഹരമായ പൂക്കളൊക്കെ നമുക്ക് ബോർഡറായി കൊടുക്കാം. പല മോഡലുണ്ട്. ഇങ്ങനെ നമുക്ക് ആർട്ടിൽ പോയിക്കൊണ്ട് നമ്മുടെ പേജ് ബോർഡറിൻ്റെ നമുക്ക് മനോഹരമായ രൂപത്തിലുള്ള മോഡലൊക്കെ കൊടുക്കാൻ സാധിക്കും. പല മോഡലും ഇതാണ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷനുണ്ട്. ഇതാണ് പറഞ്ഞത് സൂറ എന്ന് പറയുന്നത്. ഇതാണ് ബോർഡർ. ഇനി തൽബീർ സഫ, അടുത്ത കൊടുക്കാനുള്ള തൽബീർ സഫ, കളറിൻ്റെ പേജ്, പേജ് കളർ കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ നിലവിൽ ഈ പേജ് കൊടുത്തിട്ടുള്ളത് കളർ വൈറ്റ് കളറാണ് അല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യുക, അതിനെ നമുക്ക് ഇഷ്ടമുള്ള മോഡൽസ് പേജ് മാറ്റാൻ സാധിക്കും, കളർ മാറ്റാൻ സാധിക്കും. അതിൽ തൽബീർ തസഫ, പേജ് കളർ മാറ്റുന്നതിന് വേണ്ടി നല്ലതുറി ലൗരു സഫ, പേജ് കളർ എന്ന് പറയുന്ന ബട്ടൺ നാം ക്ലിക്ക് ചെയ്യണം. കാണുന്ന ലോന് സഫ, അതാണ് പേജ് കളർ. പി മജ്മുഅത്തി ഹൽഫിൽ സഫ, പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന നേരത്തെ കണ്ട ഗ്രൂപ്പിൽ തന്നെയുള്ള ലോന് സഫ, പേജ് കളർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നിന്ന് അലാമത്ത് തബ്ബീബ് തഹ്തീർ സഫ, പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ടാബിൽ വരുന്നതാണ് ഏത് ഹൽഫിൽ സഫ, പേജ് ബോർഡർ അതിലുള്ള വരുന്ന ആ ഗ്രൂപ്പിൽ വരുന്നതാണ് തൽബീർ സഫ. എന്നിട്ട് ഒക്താ ലോവരൻ മുനാസിബൻ അൽവാൻ സിമാത്ത്, അവിടെ ധാരാളം തീം കളറുകൾ ഉണ്ടായിരിക്കും. അൽവാൻ സിമാത്ത് തീം കളർ, തീം കളർ എന്ന് നമുക്ക് അനുയോജ്യമായ ഒരു കളർ സെലക്ട് ചെയ്യാം. വലി മസീദ് അൽവാന്, കൂടുതൽ ഫോർ മോർ കളറിന് വേണ്ടി നനക്കൊരു ഫോക്ക അൽവാൻ ഇലാഫിയ, മോർ കളർ അല്ലെങ്കിൽ അഡീഷണൽ കളർ എന്ന് പറയുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കളർ കാണാൻ സാധിക്കുകയും ചെയ്യും. നോക്കൂ, നമ്മൾ ഇവിടെ ഇതാണ് പേജ് ലേഔട്ടിൻ്റെ ടാബ്, ഇതിനകത്ത് വരുന്ന ഗ്രൂപ്പാണ് പേജ് ബാക്ക്ഗ്രൗണ്ട് ഹൽഫിയത്ത് സഫ എന്ന് പറയുന്ന ഈ മജ്മുഅത്തിൽ വരുന്നതാണ് പേജ് കളർ. പേജ് കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ സാധിക്കും. പേജിൻ്റെ കളർ മാറി, മനോഹരമായ രൂപത്തിൽ നമുക്ക് ഏത് കളറാണ് വേണ്ടത് നമ്മളെ ചോയ്സ് അനുസരിച്ച് കൊണ്ട് നമുക്ക് കളർ മാറ്റാൻ സാധിക്കും. പിന്നെ നമ്മൾ പറയുണ്ടായി വലിയ മസീദിൻ മിനൽ അൽവാൻ, കൂടുതൽ കളർ വേണമെങ്കിൽ നമ്മളെന്ത് വേണം, നിൻകിറു ഫോക്ക അൽവാൻ ഇലാഫിയ, മോർ കളേഴ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായ രൂപത്തിൽ നമുക്ക് ഈ ഇങ്ങനെ നിലവിൽ കറണ്ട് കളർ പേജ് കളർ ഓൾറെഡി മഞ്ഞയാണ്, അത് ന്യൂ കളർ ഈ കളറായിട്ട് മാറും എന്നാണ് കണക്കുന്നത്. ആ കളറായിട്ട് മാറി. അപ്പം ചെയ്യേണ്ടത് ഇവിടെ പോയിട്ട് തീം കളറിൽ മോർ കളർ കൊടുക്കുക. മോർ കളർ നിലവിൻ്റെ കളർ കാണിക്കും, സെലക്ട് ചെയ്യുന്ന കളർ മുകളിൽ കാണിക്കും. അപ്പം ഇതാണ് കളർ, അപ്പോൾ ഓക്കെ കൊടുത്താൽ ആ കളർ മാറി. ഇങ്ങനെ നമുക്ക് ആവശ്യമായ രൂപത്തിൽ പേജിൻ്റെ കളർ മാറ്റാം, കളർ സെറ്റപ്പ് ചെയ്യാം. അതാണ് ഈ തൽബീർ സഫ എന്ന് പറയുന്ന ഇതിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തത്ബീക്ക് തസീർ തഅബിയ, ഇനി ഫിൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫിൽ ഇഫക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ലിസഫ, ഒരു പേജിൻ്റെ ഫിൽ ഇഫക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നൻകർ ഫോക്ക തഹസീറാത്ത് തഅബിയ, ഫിൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആ ലിങ്ക് നാം ക്ലിക്ക് ചെയ്യണം. വയഹ്താർ വാഹിദ മിൻ ഖിയാറാത്ത് താലിയ, താഴെ വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. സൂറത്ത്, നഖ്സ്, മാദ, തദറുജ്, അതായത് ഇവിടെ പറയുന്നുണ്ട്. നോക്കാം, നമ്മൾ ഓൾറെഡി കളർ കൊടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വെള്ളനാക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞത് ഫിൽ ഇഫക്റ്റ് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ പേജ് കളറിൽ തന്നെ താഴേക്ക് പോയ ഫിൽ ഇഫക്റ്റ്, ഇതാണ് ഫിൽ ഇഫക്റ്റ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നാല് ലിങ്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫിൽ ഇഫക്റ്റിലെ ഒന്ന് സൂറ, ഇതാണ് പിക്ചർ സൂറ. പിന്നെ പറഞ്ഞത് നെക്സ്റ്റ് പാറ്റേൺ, പിന്നെ മാദ
texture, madda. Pine, tadarruj, adana gradient itu parayudu. Apa nama kita ini 4 option nama kita kodukam. Adam picture. Picture nama orang bawa select a picture. Nama kita sistem picture ini dengan nama kita indonesia. Nama kita sistem lawa picture nama kita orang select itu dengan page ini background dia kodukam sahdikom. Orang sampel picture itu kuno, contohnya, ini picture insert orang kau, okay orang tarik, kau page ini background ada picture orang kau, pelbagai page itu picture orang kau, rana, nama ke sura picture itu baru ini, pinne ada lengan, pinne urut picture macam pattern, dari alam model page ini background ini, ini pun, kami sistem mula model pattern gurukan sahdikum, kita akan, okay, background background mari, pattern, yang daralam pattern kan sahdikum, fill effect buat kerja le, pattern, daralam kami sistem mula ubat tu le pattern gurukan, pattern, mana, pattern atau action hari ni, ini le guna untuk itu madda. Fill effect edukya, itu pattern itu mada texture. Texture mana malu ikan ada desain. Malu tiles ini dekat model illa pattern kanan itu, istimewa model pattern edukya. Angko, pejenda background itu, mereka model itu mada sahdikum. Desain itu fill effect boleh pattern le texture le boleh itu, mereka istimewa pattern edukya. Kita mungkin ada juga betul la pattern yang kita kasih ada. Adanya mada, tu boleh nuarnya dale pattern itu berani. Pilihan malam itu tadarruj gradient itu berani. Tadarruj gradient itu orang dale muka ini kanan boleh kalada gelar sama sekali. Mungkin kalau kalada gelar ulla, dengan boleh model yang berada horizontal akan kasih. Ibu rumah arum ini vertical, diagonal up, diagonal down from corner. From sender, mau kau tuh yang ni, ini model le. Ini dah no, tadah rujuk gradient kar, ini baru ini tu. Apo, hari buat ni background ni kalau macam sahdikum, apa mana sih itu? Gradient ni boleh, ini video horizontal kau kam, macam mana le? Ini macam kau beri. Hari buat ni kau semaya, hari buat ni fill effect boleh tu, gradient ni le macam kau tuh, kau tuh semaya hari buat ni macam kau beri sahdikum, okay? Ini dah no. Telur safha page coloring enna agaknya kita mungkin pelikkan orang lalu. Ini pelikkan orang lalu. Ada adil amida column setting sana. Oko, ada adil amida column setting. Orang takhti itu amida fi safha. Orang pageil column setu cendera ni mendi. Nalaga tu ala zuri amida, kolam mana button nam klik kecilnya nam. Fih majmuati khalfitu safa, nanti baru nama tu niya kan page background yangna groupilulla, columns nam select kecilnya nam. Limna alam tu tabwib taktik safa, page setup yangna table berenna, page background yangna groupi ane, ini barangna kolam adu berenna de. Orang taro adal amida, nama kita kolat tende. Ennam, nama itre anu nama kita adu select siam. Nama ni deh fill effect kita tu, nama kita kalau tu kita tu kalau rasa sila, orang baca kuno. Ini deh, amala ya kolam ini baru, ini anu kolam. Pun dalam ini adu otte kolam kerakkan deh. Inu aku kolam one kolam dalam ini lade two kolam akam, rende kolam ahi. Adu boleh three kolam, pun mulu kolam ahi kerakkan deh. Pine left ini orang ini boh, walaupun right side ni ceria kolom, left side ni valia kolom itu, left urutannya ni. Ini right urutannya ni, right side ni valia kolom, atau boleh left side ni ceria kolom itu. Pernah mungkin ini pada mana kolom mana option allo, kurang option mana mungkin more columns kurangkan, more columns kurangkan itu, nama kita ini pada option ayah, enna kurangkan madai.
We will call column settings. Next, Aralil Mustanad, document view. Kalana, word color page, Namakadan view, parallel buttons Jansadikum. Moko, you cut them in Word 2007, Al Mustanad fi Arunan Mukhtalifa. It test a different view icon. Every document can make a different title, test a Maikana, view look and Kana Sadikum. Numkin and Akhtara Hadil Arul. ഈ വ്യൂസ് നമുക്ക് തിരഞ്ഞ് സെലക്ട് ചെയ്യാൻ സാധിക്കും അസ്ബൽ ഹാദ നമ്മൾ ആവശ്യമനുസരിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും വഹുലാ തസ്ഹീൽ ലിതക്ബീർ നമുക്ക് എന്ത് ചെയ്യാം ഈ വ്യൂ തന്നെ നമുക്ക് പേജ് നമ്മുടെ വേർഡിൽ കാണുന്ന ഡോക്യുമെൻറ്റിനെ പേജിനെ നമുക്ക് സൂം ഇൻ തക്ബീർ സൂം ഇൻ ചെയ്യാൻ പറ്റും വലുതാക്കി കാണിക്കാൻ സാധിക്കും അതുപോലെ തക്ബീരി അറളി മുസ്തനദ് ഡോക്യുമെൻ്റ് വ്യൂ നമുക്ക് സൂം ഇന്നാക്കാം വലുതാക്കി കാണിക്കാം ഔദ്ദസീരി അതല്ലെങ്കിൽ സൂം ഔട്ട് നമുക്ക് ചെറുതായി നിലവിൽ കാണുന്ന ഡോക്യുമെൻറ്റിനെ നമുക്ക് ചെറുതായി കാണിക്കാം വലുതായി കാണിക്കാം സൂം ഇന്നും സൂം ഔട്ടൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഹാദിഹിൽ അറുൽ മുസ്തനദ് താഴെ പറയുന്നുണ്ട് ഒരു ഡോക്യുമെൻറ്റിൻ്റെ വ്യൂ ഏതൊക്കെ നോക്കാം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പേജ് ഇവിടെ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് വ്യൂ ഇതാണ് വ്യൂ ഇതാണ് അതിൻ്റെ ലിങ്ക് ഇവിടെ നമുക്ക് പ്രിൻ്റ് ലേഔട്ട് ഇങ്ങനെ കുറേ ലേഔട്ട് കാണുന്നുണ്ട് നമുക്ക് ഓരോന്നും നോക്കാം അതുപോലെ തഖ്തീത് തിബ പ്രിൻ്റ് ലേഔട്ട് അത് പറയുന്നത് പ്രിൻ്റ് ലേഔട്ടാണ് യുലഹിറു സഫത്തൽ മുസ്തനദി ഈ പ്രിൻ്റ് ലേഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റിൻ്റെ പേജിനെ അത് വെളിപ്പെടുത്തും ബി ജമീ തഫാസീലിഹ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ എല്ലാ കോളങ്ങളും എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ സാധിക്കും അമാസത്വത്തിൻ മുതിബാത്തുഹ അത് പ്രിൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കുമോ ആ പേജ് ഉണ്ടാവുക ആ രൂപത്തിൽ നമുക്ക് പേജ് കാണാൻ ഉള്ള ഓപ്ഷനാണ് പ്രിൻ്റ് ലേ ഔട്ട് അതുകൊണ്ട് ഫിഹാൽ ഹവാമി ഷുഹദൂദ് സഫാത്ത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ പേജ് ബോർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോർഡർ ഉണ്ടായിരിക്കും മാർജിൻസ് അല്ലെ മാർജ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർജ് സെറ്റ് മാർജിൻ്റെ അളവ് കാണിക്കാൻ സാധിക്കും പേജ് നമ്പർ തുടങ്ങി എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും അതാണ് പ്രിൻ്റ് ലേ ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പേജ് പോയി വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് പ്രിൻ്റ് ലേ ഔട്ട് ഇപ്പോൾ നിലവിലുള്ളത് പ്രിൻ്റ് ലേ ഔട്ടിലാണ് അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ പേജ് എങ്ങനെയായിരിക്കും ആ രൂപത്തിലാണ് ഇവിടെ ഈ പേജ് കാണിക്കുക പ്രിൻ്റ് ലേ ഔട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ഈ പേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പേജിൻ്റെ മാർജിൻ സെറ്റപ്പ് മാർജിൻ എല്ലാം കാണിക്കുന്നുണ്ട് മുകളിലും താഴത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായത് കൊണ്ട് അങ്ങനെ കാണിക്കും അപ്പോൾ ആ രൂപത്തിൽ പ്രിൻ്റ് ലേ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജ് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കുമോ ഉണ്ടായിരിക്കും ആ രൂപത്തിൽ കാണാൻ സാധിക്കും അതാണ് പ്രിൻ്റ് ലേ ഔട്ട് പിന്നെ അടുത്ത വ്യൂ എന്ന് പറയുന്നത് അൽ ഖിറാഅത്തു ഫി വലഈ മിൽഇ ശാശ റീഡിംഗ് വ്യൂ അഥവാ ഫുൾ സ്ക്രീൻ വ്യൂ എന്ന് പറയുന്ന വ്യൂ ഉണ്ട് യുമഹിറു സഫത്തൽ മുസ്തനദ് ഈ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ പേജ് നമുക്ക് കാണിക്കുന്നത് ലിതസ്ഹീൽ ഖിറാഅ വായിക്കാൻ സൗകര്യത്തിന് നമുക്ക് വലുതായി ഫുൾ സ്ക്രീനിൽ കാണിക്കാൻ സാധിക്കും ഇപ്പോൾ ദഖൂർ സഫ മിൽഫി മിൽഇ ശാശ അങ്ങനെ ആകുമ്പോൾ ആ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മുടെ പേജ് ഫുൾ സ്ക്രീൻ നിറഞ്ഞു നിൽക്കും ഫുൾ സ്ക്രീനെ കാണും വഹാലിയത്തമ്മിൽ ഹവാ മസ്ജി ഹുദൂദ് സഫ നേരത്തെ പ്രിൻ്റ് ലേ ഔട്ട് കണ്ടതുപോലെയുള്ള മാർജിനോ ബോർഡറൊന്നും കാണാൻ സാധിക്കയില്ല മറിച്ച് നമുക്ക് അത് എന്താണ് ഫുൾ സ്ക്രീനായി കാണാൻ സാധിക്കും നോക്കൂ നിലവിലുള്ളത് ഫുൾ പ്രിൻ്റ് ലേ ഔട്ടാണ് കാണിക്കുന്നത് നമുക്ക് ഫുൾ സ്ക്രീൻ റീഡിംഗ് എന്ന് പറയുന്ന ഇതാണ് അടുത്ത വ്യൂ എന്ന് പറയുന്നത് നോക്കൂ ഇതിനകത്തിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ മെനു ഒന്നും കാണാൻ സാധിക്കുന്നില്ല ബോർഡർ കാണുന്നില്ല പേജ് നമുക്ക് വായിക്കാൻ സൗകര്യത്തിന് രണ്ട് പേജ് കാണിക്കുന്നുണ്ട് ഇതാണ് ഫുൾ സ്ക്രീൻ മാത്രമുള്ള ഇവിടെ അല്ലേ മറ്റു ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല ബോർഡറൊക്കെ പോയിട്ടുണ്ട് ഇതാണ് ഫുൾ സ്ക്രീൻ വ്യൂ റീഡിംഗ് വ്യൂ അല്ലെങ്കിൽ ഖിറാഅത്തുഫി വലഈ മിൽഇ ശാശ എന്ന് പറയുന്നത് നമുക്കിതിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ വലതുഭാഗത്ത് കാണുന്ന ക്ലോസ് ചെയ്താൽ ക്ലോസ് ആയി
ഒന്ന് ബാഗ് മൊത്തം പ്രിന്റ് ലേഔട്ട്. അപ്പോൾ സാധാരണഗതിയിൽ പ്രിന്റ് ലേഔട്ടിലാണ് നമ്മൾ ഒരു പേജ് ഉണ്ടായിരിക്കുക, പ്രിന്റ് ലേഔട്ട്. പിന്നെ പറഞ്ഞത് ഫുൾ സ്ക്രീൻ, ഫുൾ സ്ക്രീൻ റീഡിംഗ് എന്ന് പറയുന്ന വ്യൂ ആണ്. ഇനി അടുത്തത് നെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത് തഹ്തീത്തു വെബ്. തഹ്തീത്തു വെബ്, വെബ് ലേഔട്ട്. വെബ് ലേഔട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു വെബ് പേജിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന രൂപം എങ്ങനെയാണോ, അല്ലെ, സാധാരണ വെബ് പേജ് ഓപ്പൺ ആക്കിയാൽ പേജിൻ്റെ രൂപം ഉണ്ടാകുമല്ലോ. അപ്പോൾ സാധാരണ വേർഡിൻ്റെ എഫർ പോലെ അല്ല കാണുക, കുറച്ച് വലുതായിട്ട് കാണുക. അത് അതേ രൂപത്തിൽ നമ്മുടെ ഡോക്യുമെൻറ്റ് കാണാൻ വേണ്ടിയാണ് വെബ് പേജ് എന്ന് പറയുന്നത്. യുലഹുർ സഫത്തൽ മുസ്തനദി, ഡോക്യുമെൻ്റ് പേജിനെ അത് വെളിപ്പെടുത്തും. വിജയം കമാ സയത്തിമു അറല്ലുഹ ദാഖില ബർനാമജുൽ ഇസ്തിറാദ് എക്സ്പ്ലോർ, അഥവാ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറിൽ ഒരു വെബ് പേജിൽ അതിനകത്ത് നാം എങ്ങനെയാണോ ഒരു പേജ് കാണുക ആ രൂപത്തിലായിരിക്കും കാണാൻ സാധിക്കുക. ഫി ഹാലത്ത് ഇഫ്ലാഫി കസഫത്ത് വെബ് വെബ് ഒരു വെബ് പേജ് ആയി നാം ഇതിനെ സേവ് ചെയ്യുകയാണെങ്കിൽ വെബ് പേജിൽ എങ്ങനെയാണോ കാണുക ആ രൂപത്തിലായിരിക്കും നമ്മൾ നമ്മുടെ പേജിനെ കാണുക. നോക്കൂ, ഇപ്പോൾ നിലവിലുള്ളത് ഇതാണ് പ്രിന്റ് ലേഔട്ട്. നമുക്ക് ഇത് വ്യൂ മാറ്റി വെബ് ലേഔട്ടിലേക്ക് കൊടുത്ത് നോക്കാം. ഇപ്പം മോഡൽ മാറി, ഇപ്പം നേരത്തെ കാണുന്ന മാധ്യമ കാര്യങ്ങളൊന്നും കാണുന്നില്ല, പേജ് വീതി കൂടി സാധാരണ വെബ് പേജ് കാണുന്ന പോലെ. നമുക്കറിയാം വെബ് പേജ് നോക്കൂ, ഇപ്പം വെബ് പേജാണ്, വെബ്സൈറ്റ് പേജാണ്. ഇതേപോലെ വലിയ പേജായി പരന്നു കിടക്കുന്ന പേജായി നമ്മളെ ഈ ഇത് മാറി. അതാണ് വെബ് ലേ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ പ്രത്യേകത, വെബ് ലേ ഔട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മുഖത്തത്തു തഫ്സീലി, ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയും. തഫ്സീലി ഔട്ട്ലൈൻ വ്യൂ ഇസ്തഖ്ദമു, ഈ വ്യൂ ഉപയോഗിക്കപ്പെടുന്നതിൽ ഇൻഷായ മുസ്തവയാത്തുൽ അനാബീൻ, ഹെഡിങ്സ് ലെവൽ ഓഫ് ഹെഡിങ്സിൻ്റെ ലെവൽ. ഒരു ഡോക്യുമെൻ്റ് അകത്ത് വരുന്ന ഹെഡിങ് ഉണ്ടാവും അല്ലേ, സബ് ഹെഡിങ് ഒക്കെ ഹെഡിങ്ങിൻ്റെ ലെവൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുപോലെ വനക്കലും ടെക്സ്റ്റുകളെ ഇവിടുന്ന് കോപ്പി ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വേണ്ടിയാണ്. കമാദ്രാജ മുസ്തനാത്തിൻ ദാഖല മുസ്തനാത്തിൻ ഉഖറ, ഒരു ഡോക്യുമെൻ്റ് അകത്ത് തന്നെ മറ്റൊരു ഡോക്യുമെൻ്റ് ഇൻസെർട്ട് ചെയ്യുന്നതിന് വേണ്ടി ലിൻസായ മുസ്തന ഈസി, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പുതിയ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നിലവിലുള്ള ഒരു ഡോക്യുമെൻറ്റിന് അകത്ത് വേറെ ഡോക്യുമെൻ്റ് ഇൻസെർട്ട് ചെയ്തുകൊണ്ട് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത്. മുഖത്തത്തു തഫ്സീലി നോക്കൂ, അപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന വ്യൂ ഇതാണ്, പ്രിന്റ് ലേഔട്ടാണ്. ഇത് നമുക്ക് ഔട്ട്ലൈൻ എന്ന് പറയുന്നതിലേക്ക് നോക്കാം. ഇതാണ് അല്ലേ, ഇപ്പം ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഹെഡിങ്ങൊക്കെ പ്രത്യേകം കാണിക്കുന്നു, ഹെഡിങ് പ്രത്യേകം കാണിക്കും, ഒരു ഹെഡിങ്ങിൻ്റെ താഴെ വരുന്ന പാരഗ്രാഫ് ഇതൊക്കെ പാരഗ്രാഫാണ്, വരികളാണ്. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് എന്താ എഡിറ്റ് ചെയ്യാനൊക്കെ സൗകര്യമാണ്. ഇവിടെ തന്നെ നമുക്ക് ഇതിനകത്ത് പുതിയ മാത്രം ആഡ് ചെയ്യാനും ഇവിടുന്ന് കോപ്പി ചെയ്യാനൊക്കെ സൗകര്യമാണ്. അതാണ് നേരത്തെ പറഞ്ഞത് ഇൻഷായി മുസ്തബയാത്ത് അനാബീൻ, ഹെഡിങ്ങിൻ്റെ ലെവലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക ഉണ്ടാക്കാൻ സാധിക്കും. വനസ്ഖ് വനക്കല് നുസൂസ് ടെക്സ്റ്റുകളെ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ഇതിനകത്ത് തന്നെ നമുക്ക് വേറെ ഡോക്യുമെൻ്റ് മാറ്റർ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സൗകര്യത്തിന് വേണ്ടി പുതിയ പുതിയ ഡോക്യുമെൻ്റ് ഉണ്ടാക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇത് കൂടുതൽ കൂടുതൽ ഹെഡിങ്ങൊക്കെ ഉള്ള ഒരു ടൈറ്റിലാകുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ഉദാഹരണം നോക്കും, ഒരു പേജാണ്, ഇതിനകത്ത് നമ്മൾ വ്യൂ പോയി ഔട്ട്ലൈൻ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഹെഡിങ് ആ ഹെഡിങ് താഴെയുള്ള മാറ്റർ വീണ്ടും അടുത്ത ഹെഡിങ്, ഇങ്ങനെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നൊരു ഇതാണ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കാണാൻ സാധിക്കും. മറ്റത് നമ്മൾ സാധാ പേജ് ഇത് ക്ലോസ് ചെയ്ത് നമ്മൾ ഈ ആകുമ്പോൾ നമുക്ക് എന്താ കുറേ താഴെ കുറേ പോയി നോക്കേണ്ടി വരും. സമയത്ത് ഈ ഇത്രയും വലിയ മാറ്ററുള്ള ഒരു പേജ് നമുക്ക് ഔട്ട്ലൈൻ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ആ പേജിൽ ഉള്ളടക്കം ഹെഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു വ്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതാണ് ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ തഹ്തീത്ത് മുസ്വദ്ദ നോർമൽ വ്യൂ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് വ്യൂ എന്ന് പറയും. മുസ്വദ്ദ ഇസ്തഖ്ദമു, ഇത് ഉപയോഗിക്കപ്പെടുന്നത് കിതാബത്തി മുസ്തനാത്തു നുസൂസ് ടെക്സ്റ്റ് ഡോക്യുമെൻ്റുകൾ എഴുതാൻ വേണ്ടിയാണ്. അലാദിയ നോർമലായിട്ടുള്ള ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എഴുതാൻ വേണ്ടി തൻസീഖ അത് ഫോർമാറ്റ് ചെയ്യുക, ഇസ്തിറാലിഹാബിസുറത്തിൻ പെട്ടെന്ന് നമുക്കത് കാണാൻ വേണ്ടി. അപ്പോൾ ചെറുതായ രൂപത്തിൽ നമുക്ക് ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ റഫ് വർക്ക് പോലെ നമുക്കൊരു പേജ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത ഹവാമിസ് സഫാൽ റസൂമാത്ത്
അതിനകത്ത് പേജിൻ്റെ മാർജിനോ അതല്ലെങ്കിൽ മറ്റ് ഗ്രാഫിക്സൊന്നും കാണുകയില്ല, അതിൻ്റെ ബോർഡറൊന്നും കാണുകയില്ല, മറിച്ച് പേജ് മുഴുവനായി നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലായിരിക്കും വരിക. നോക്കൂ, ഇതാണ് ഈ പേജിൻ്റെ നോർമൽ വ്യൂ എന്ന് പറയുന്ന, അതായത് പ്രിൻ്റ് ലേഔട്ടാണ്. ഇനി നമുക്ക് ഇത് റഫ് എന്താ പറയുക, ഔട്ട്ലൈൻ ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് വ്യൂ എന്ന് പറയുന്ന തഖ്തീത്ത് മുസ്വദ്ദ നോർമൽ വ്യൂ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് വ്യൂ എന്ന് പറയുന്നതിലേക്ക് നോക്കാം. നോക്കൂ, ഇപ്പോൾ ഇതാണ് ഒരു പേജ്. ഈ പേജിനിപ്പോൾ മാർജിനൊന്നും ഇല്ല, നിറഞ്ഞു നിൽക്കുകയാണ്, അതിലെ ബോർഡർ പോയി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റഫ് വർക്ക് പോലെ നമുക്ക് ഈ പേജ് പെട്ടെന്ന് കാണാനും എഡിറ്റ് ചെയ്യാനൊക്കെ സൗകര്യമാണ്. അതാണ് ഡ്രാഫ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇതിലേക്ക് പോയി അത് ഫുൾ പ്രിൻ്റ് ലേഔട്ടിലേക്ക് കൊടുത്താൽ മതി. അതാണ് ഈ ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ പറഞ്ഞത് വ്യൂ തന്നെ നാല് ഓപ്ഷൻ ഉണ്ട്. പ്രിൻ്റ് ലേഔട്ട് വരുന്നുണ്ട്, ഫുൾ സ്ക്രീൻ റീഡിങ് വരുന്നുണ്ട്, പിന്നെ ക്ലോസ് കൊടുക്കണം, പിന്നെ നമ്മൾ വെബ് പേജ് ലേഔട്ട് കാണിക്കുന്നുണ്ട്, ഔട്ട്ലൈന്, അതുപോലെ ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ്. ഇങ്ങനെ അഞ്ച് രൂപത്തിൽ നമുക്കൊരു പേജ് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ബാക്കി നോക്കൂ. തക്ബീർ ഔ തസ്വീർ അൽ അറൽ സൂം ഔട്ട് ഓഫ് വ്യൂ, സൂമിങ് ഇൻ ഓർ സൂമിങ് ഔട്ട്. സൂമിങ് ഇന്നാണ് തക്ബീർ വലുതാക്കുക, സൂമിങ് ഔട്ട് വരുമ്പോൾ ചെറുതാക്കുക. അപ്പോൾ ഒരു നമ്മുടെ പേജിനെ ചെറുതാക്കാനും വലുതാക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് തക്ബീറിൽ ആറല്ലേ ഔ തസ്വീരിഹി, ഒരു പേജിൻ്റെ സൂമിന്നോ സൂം ഔട്ടോ ചെയ്യണമെങ്കിൽ നൽക്ക് ഫൗക തബ്വീബ് അറല്ല്, നമ്മൾ ചെയ്യേണ്ടത് വ്യൂ എന്ന് പറയുന്ന നേരത്തെ തൊട്ട് മുമ്പ് കണ്ട വ്യൂ എന്ന് പറയുന്ന ആ ലിങ്ക് നാം ആ ടാബിൽ നാം ക്ലിക്ക് ചെയ്യണം. സുബ നൽക്ക് ഫൗക സുർ തക്ബീർ ഔ തസ്വീർ ഫിൽ മജ്മൂ തക്ബീർ ഔ തസ്വീർ. സൂം എന്ന് പറയുന്ന ഇതെവിടെ കാണുന്നുണ്ട്, സൂം എന്ന് പറയുന്നത് തക്ബീർ തസ്വീർ രണ്ടും സൂം എന്ന് പറയാം. ഈ സൂം എന്ന് പറയുന്ന അവിടെ നാം ക്ലിക്ക് ചെയ്യുന്നു. ഒനഹ്താറ് മിക്കദാറിലറല്ലേ, നമുക്ക് കാണേണ്ട വ്യൂവിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ സൈസ് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഒനൻകിർ ഫൗക്കം വാഫിക് എന്നിട്ട് ഓക്കെ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ പേജ് നമുക്ക് ആ വലുപ്പത്തിൽ കാണാൻ സാധിക്കും. നോക്കൂ, ഇതാണ് പറഞ്ഞത് തക്ബീർ തസ്വീർ. ഇന്ന് ഇതിൽ നമ്മൾ വ്യൂ ഇതാണ് വ്യൂ വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഇതാണ് സൂം, സൂം എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള 75% കൊടുത്താൽ ആ രൂപത്തിൽ പേജ് ചെറുതായി, ചെറുതാകുമ്പോൾ പേജ് രണ്ട് പേജായി കാണിക്കും. പിന്നെ വൺ പേജ് കൊടുത്താൽ വൺ പേജായി കാണിക്കും, ഇപ്പോൾ ചെറുതായി. പിന്നെ ഇത് നോർമൽ 200, ഇതാണ് നോർമൽ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ 100 നോർമൽ വ്യൂ, പിന്നെ 200 ഇത് ഡബിൾ വരും, വലുതായിട്ട് വരും, വലിയ പേജായി. നമുക്ക് സാധാരണ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വലുതായി കാണാനും ഒക്കെ സൗകര്യമാണ്, എഡിറ്റ് ചെയ്യാനൊക്കെ സൗകര്യമാണ് വലുതായി കണക്കുന്ന സമയത്ത്. പിന്നെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം, ഇവിടെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. എത്രയാണോ വേണ്ടത് കറക്റ്റ് നമുക്ക് വേണ്ട വലിപ്പം നോക്കിയിട്ട് 170 വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. 170 ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ആ രൂപത്തിൽ നമുക്ക് ഇവിടെ ചെറുതാക്കാനും വലുതാക്കാനും സാധിക്കും. താഴേക്ക് കൊണ്ടുവരുന്നതും ചെറുതായി വരും, മുകളിലേക്ക് പോകുന്നതും വലുതായി വരും. ഇനി നമുക്ക് വേണ്ട നമുക്ക് 100% തന്നെ മതിയെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ 100% ചെയ്യും. അതാണ് തക്ബീർ തസ്വീറിൻ്റെ മെനുവാണ് സൂം എന്ന് പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇനി വഫി തരീഖുൽ ആഖർ, ഇതിന് വേറെ മാർഗം കൂടിയുണ്ട്. ഈ സൂമിൽ നിന്ന് സൂം ഔട്ട് ചെയ്യാൻ മറ്റൊരു മാർഗമുള്ളത് നിംകിൻ തക്ബീർ ഔ തസ്ഗീർ അൽ അറൽ, നമുക്ക് സൂം ഇന്നോ സൂം ഔട്ട് ചെയ്യാൻ സാധിക്കും. ബിസഹബിൽ ഫഅറത്തി, നമുക്ക് മൗസ് ഡ്രാഗ് ചെയ്താൽ മതി. അല അദാത്തി തക്ബീർ അൽ തസ്ഗീർ, സൂം ഇന്നിൻ്റെയോ സൂം ഔട്ടിൻ്റെയോ ഒരു ടൂളുണ്ട്. ഫി ശരീഅത്തുൽ മാലൂമാത്ത് ഫി അസ്ഫൽ നാഫിദ, നമ്മുടെ വിൻഡോയുടെ താഴ്ഭാഗത്തുള്ള സ്റ്റാറ്റസ് ബാറിൽ, അവർ ഇൻഫർമേഷൻ ബാർ എന്ന് കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. ആ ബാറിൽ ഒരു സൂമിൻ്റെ ടൂളുണ്ട്, അവിടെ വെച്ച് മൗസ് ക്ലിക്ക് ചെയ്ത് വലിച്ചാൽ നമുക്ക് പേജ് മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്തത്
ഇവിടെ പോയി മാറ്റം വരുത്തിയതാണ്. ഇനി അതിന് പകരം വേറൊരു ഓപ്ഷൻ ഉള്ളത് ഇതാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ചരിത്രം മാലും ഇത് കാണുന്ന ഇതാണ് ഇവിടെ ഒരു ടൂൾ ഉണ്ട്. ഈ നിലവിൽ 100% കിടക്കുന്നത് ഇവിടെ പിടിച്ച് വലിച്ചാൽ ഇങ്ങോട്ട് വലിച്ചാൽ വലുതാകും, വലുതായി ഇങ്ങോട്ട് പിടിച്ച് വലിച്ചാൽ ചെറുതാവും, ചെറുതാക്കാം, ചെറുതാക്കാം, വലുതാക്കാം ചെയ്യാം. ഇവിടെ അതിൽ 100%, സെൻട്രലാവും 100%. ഒന്നുകിൽ ഇവിടെ പിടിച്ച് വലിക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന ചിഹ്നം മൈനസ് ചിഹ്നം സൂം ഔട്ട് കൊടുത്താൽ ക്ലിക്ക് ചെയ്താൽ ചെറുതായി വരും. മൈനസ് കൊടുത്താൽ ചെറുതാവും, ഇവിടെ പ്ലസ് കൊടുത്താൽ സൂം ഇന്നാണ് വലുതാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വലുതാക്കാം. അപ്പം അങ്ങനെ ഇവിടെ പിടിച്ച് ഡ്രാഗ് മൗസ് ഡ്രാഗ് ചെയ്യുകയോ മൈനസ് പ്ലസിൽ ക്ലിക്ക് ചെയ്യുക ചെയ്താൽ നമുക്ക് പേജ് വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഈ ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വലിയ അറലിൽ മിസ്തറത്തി ഫിന്നാഫിദ വിൻഡോയിൽ നമുക്ക് റൂളർ കാണുന്നതിന് വേണ്ടി, റൂളർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈസ് പേജിൻ്റെ സൈസൊക്കെ അറിയാൻ സാധിക്കും. അതിൻ്റെ അൻകുറു ഫോക്ക് അറല് ഫി ശരീരത്തിൽ കവായും, നാം മെനു ബാറിൽ അറല് എന്ന് പറയുന്ന വ്യൂ എന്ന് പറയുന്ന നേരത്തെ കണ്ട വ്യൂ എന്ന് പറയുന്ന ടാബിൽ നാം ക്ലിക്ക് ചെയ്യണം. സുമ്മാൻ അൻകുറു ഫി ഹാനത്തിൽ ഇഖ്തിയാർ ബി ജിവാർ അൽ മിസ്തറ, നമ്മുടെ ഓപ്ഷൻ കോളത്തിൽ അൽ മിസ്തറ എന്ന് പറയുന്ന ലിങ്കിൻ്റെ അടുത്തായി കാണുന്ന ഒരു ഓപ്ഷൻ കോളമുണ്ട്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. നോക്കൂ, ഇവിടെ ഓൾറെഡി മിസ്തറത്താണ് മിസ്തറത്ത് റൂളർ, അത് ചിലപ്പോൾ ഇപ്പോൾ റൂളർ ഇല്ല, റൂൾ കാണുന്നില്ല. റൂൾ കാണണമെങ്കിൽ നമ്മൾ എവിടെയാണ് വ്യാണ് ഓൾറെഡി ഉള്ള പേജാണ് ഉള്ളത്, നമ്മളിപ്പോൾ ഉദാഹരണം ഹോമിലാണെങ്കിൽ ഇപ്പം നമുക്ക് റൂൾ കാണുന്നില്ലല്ലോ. റൂൾ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, വ്യൂ എന്ന് പറയുന്ന ഈ ടാബിൽ പോയി ഇവിടെ കാണുന്ന റൂളർ എന്ന് പറയുന്ന ഇതിൻ്റെ ഇടത് ഭാഗത്തുള്ള ഈ കോളം സെലക്ഷൻ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക, ടിക്ക് ചെയ്യുക. നോക്കൂ, ഇവിടെ റൂളർ വന്നു കഴിഞ്ഞു. റൂളർ വന്നാലും സൗകര്യം നമുക്കിതിൻ്റെ സൈസ് അറിയാൻ സാധിക്കും. നമുക്ക് കുറച്ച് പേജും കൊണ്ട് വലിക്കണമെങ്കിൽ വലിക്കാം, ഇപ്പോൾ മാർജിൻ ഇത്രേ ഉള്ളൂ, നമുക്ക് കൊണ്ട് കുറച്ച് വലിക്കാൻ വേണമെങ്കിൽ ഇവിടെ ഇച്ചിരി വലിച്ചാൽ വലിക്കാൻ സാധിക്കും. അങ്ങോട്ട് മാറി, അതായത് മൊത്തം സെലക്ട് ചെയ്ത് വലിച്ചാൽ അങ്ങോട്ട് മാറും. അതുപോലത്തേക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും, ഇവിടെ വെച്ച് വലിക്കാം. ഇതാണ് റൂളറിൻ്റെ പ്രത്യേകത. റൂളർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ആ രൂപത്തിൽ റൂളർ ഉണ്ടാവും. റൂളർ കാണുന്നില്ലെങ്കിൽ നാളെ ഈ വ്യൂവിൽ പോയി ഇവിടെ ടിക്ക് ചെയ്യണം. അപ്പോൾ റൂൾ പോയി, റൂൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ടിക്കായി. ഇതാണ് റൂളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വേർഡുമായി വേർഡ് 2007 വരുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഇതോടുകൂടി ഈ വേർഡ് എന്നുള്ള ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ല അടുത്ത ക്ലാസ് നമുക്ക് പുതിയ പാഠം വീണ്ടും പഠിക്കാം. അപ്പോൾ ആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.